മെൻഡലും ജനിതകശാസ്ത്രവും. ഒടുവിലത്തെ ശീതയുഗത്തിൻ്റെ അവസാനം ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ്, വേട്ടക്കാരും കായ്ക്കനികൾ പെറുക്കിയെടുക്കുന്നവരുമായ നമ്മുടെ പൂർവികർ മൃഗങ്ങളെ കൂട്ടമായി വളർത്താനും കൃഷി ചെയ്യാനും തുടങ്ങി. തെരഞ്ഞെടുത്ത് പ്രജനനം നടത്തുന്നതിലൂടെ കർഷകർ അവരുടെ മൃഗങ്ങളിലും വിളകളിലുമൊക്കെ ചില പ്രത്യേക ഗുണങ്ങൾ സന്നിവേശിപ്പിക്കാനും ഒഴിവാക്കാനും തുടങ്ങി. ഈ പ്രവർത്തനം സഹസ്രാബ്ദങ്ങളായി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതിനു പിന്നിലെ ശരിയായ ജനിതക തത്വങ്ങളെപ്പറ്റി കഴിഞ്ഞ 100 കൊല്ലങ്ങൾക്ക് മുൻപ് വരെ വലിയ അറിവുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ചാൾസ് ഡാർവിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അത്ര പ്രശസ്തനല്ലാത്ത ഗ്രിഗർ മെൻഡൽ എന്ന സന്യാസിയായ ശാസ്ത്രജ്ഞനാണ് പാരമ്പര്യ ഗുണങ്ങളെപ്പറ്റിയുള്ള കൃത്യമായ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഡാർവിനെയും ലമാർക്കിനെയും പോലുള്ള മറ്റു പ്രമുഖ ശാസ്ത്രജ്ഞർ തോറ്റെടുത്താണ് മെൻഡൽ വിജയിച്ചത്. 1866 തന്നെ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ 1900 ശേഷമാണ് ആ ആശയങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. മെൻഡൽ പയർച്ചെടികളുടെ പലതരം സവിശേഷതകൾ തലമുറകളിലൂടെ കൈമാറുന്നതിനെ പറ്റിയാണ് പഠിച്ചത്. പർപ്പിൾ നിറമുള്ള പൂക്കൾ വിടരുന്ന പയർച്ചെടികൾ വെള്ളപ്പൂക്കളുള്ള പയർച്ചെടികളുമായി സങ്കലനം നടത്തിയപ്പോൾ ഉണ്ടാവുന്ന ചെടികൾ ഒന്നുകിൽ വെള്ളയോ പർപ്പിളോ നിറം മാത്രമുള്ള പൂക്കൾ ഉണ്ടാവുന്നവയാണെന്നും അല്ലാതെ ആ നിറങ്ങൾ കൂടിച്ചേരുന്നില്ലെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതേ കാര്യം മറ്റു ഗുണങ്ങളിലും പ്രതിഫലിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി. മഞ്ഞയും പച്ചയും വിത്തും തണ്ടുമുള്ള ചെടികൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അവ ഒന്നുകിൽ മഞ്ഞയോ പച്ചയോ മാത്രമായി നിൽക്കുന്നതാണെന്നും അവ കൂടിച്ചേർന്ന് മറ്റൊരു നിറം ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം കണ്ടെത്തി. അതുപോലെ ചെടിയുടെ തണ്ടിൻ്റെ നീളവും ഇതുപോലെ തന്നെ കൂടിച്ചേരുന്ന ഏതെങ്കിലും ഒരിനം ചെടിയുടെ സ്വഭാവം മാത്രം കാണിക്കും. മെൻഡൽ ഇതൊക്കെ കണ്ട് തീരുമാനത്തിലെത്തിയത് ഇങ്ങനെയാണ്: ഗുണങ്ങളുടെ തലമുറ കൈമാറ്റം നടക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് പകരുന്ന യൂണിറ്റുകൾ വഴിയാണ്. ഇവ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ അമ്മയുടെ ജീനുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റേത്. അല്ലാതെ അത് കൂടിക്കുഴഞ്ഞ ഒന്നല്ല നിങ്ങളും ഞാനും. പച്ചയോ മഞ്ഞയോ പയർമണികൾ നോക്കിയപ്പോൾ മെൻഡൽ മനസ്സിലാക്കിയത് ആദ്യത്തെ തലമുറ സന്താനങ്ങൾ അത് മഞ്ഞയാണെങ്കിലും പച്ചയാണെങ്കിലും അതേ നിറത്തിൽ തന്നെയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കുന്നു എന്നാണ്. എന്നാൽ രണ്ടാം തലമുറ സന്താനങ്ങളിൽ 3:1 എന്ന അനുപാതത്തിലെ പച്ചപ്പയറുകൾ ഉണ്ടാകുന്നുള്ളൂ എന്നദ്ദേഹം കണ്ടു. ഇത് മെൻഡലിനെ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കാൻ പ്രേരിപ്പിച്ചു. ഒരു പ്രത്യേക പാരമ്പര്യ ഗുണം ഒരു തലമുറയിൽ പ്രകടമായി കണ്ടില്ലെങ്കിലും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രബല ജീനുകളും ഗുപ്ത ജീനുകളും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജനിതകശാസ്ത്രത്തിൽ ലൂക്കയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇവയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ മഞ്ഞപ്പയറുകൾ ഉണ്ടാക്കുന്ന ജീനുകൾ പ്രബല ജീനുകളും പച്ചപ്പയറുകൾ ഉണ്ടാക്കുന്ന ജീനുകൾ ഗുപ്തങ്ങളുമാണ്. നോക്കൂ, നമുക്കൊരു തരം ആദ്യ തലമുറ ചെടികളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഒന്നാം തലമുറയെ F1 തലമുറ എന്ന് വിളിക്കും. രണ്ടാം തലമുറയെ F2 തലമുറ എന്നും വിളിക്കും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ജനിതക ഡയഗ്രാമുകൾ നല്ല ഒരു മാർഗമാണ്. നമുക്ക് രണ്ട് പൂർവികരുണ്ട്. ആദ്യത്തേത് മഞ്ഞ നിറം പകരുന്ന പ്രബലമായ രണ്ട് ജീനുകൾ ഉള്ള പയർച്ചെടികൾ. അവയെ വലിയ Y അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് പച്ച നിറം പകരുന്ന ഗുപ്ത സ്വഭാവമുള്ള രണ്ട് ജീനുകൾ ഉള്ള പയർച്ചെടികൾ. അവയെ ചെറിയ Y അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതാണ് സന്തതികളുടെ സാധ്യമായ ജീനോടൈപ്പുകൾ. മഞ്ഞ നിറത്തിൻ്റെ ജീനുകൾ പ്രബലമായതിനാൽ എല്ലാ സന്താനങ്ങൾക്കും മഞ്ഞ നിറത്തിൻ്റെ ഫിനോടൈപ്പ് ഉണ്ടാവും. എന്നാൽ പച്ച നിറത്തിൻ്റെ ഗുപ്ത ജീനുകളും അവയിലുണ്ടാവും. ഇനി F1 തലമുറയിലെ രണ്ട് സന്താനങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്താൽ എന്തു പറ്റുമെന്ന് നോക്കാം. F2 തലമുറയിൽ നമുക്ക് 3 മഞ്ഞ പയർച്ചെടികളും ഒരു പച്ച നിറത്തിലെ ചെടിയും ഉണ്ടാവുന്നത് കാണാം. പച്ച നിറത്തിലെ ചെടിയിൽ ഗുപ്ത സ്വഭാവമുള്ള രണ്ട് പച്ച ജീനുകൾ കാണാൻ കഴിയും. പിന്നീടുള്ള തലമുറകളിലും ഇതേ
3:1 അനുപാതം മെൻഡലിന് കണ്ടെത്താൻ കഴിഞ്ഞു. ജനിതക ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ പ്രകടമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവ അടുത്ത തലമുറയിലേക്ക് പകരും എന്ന നിഗമനത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് എത്തിച്ചേർന്നത്. മറ്റൊരു ഫീനോടൈപ്പിനെ കോഡ് ചെയ്യുന്ന ഒരു തുടർ ജീൻ ആയിരിക്കാം അത്. എന്നാൽ ആ ഫീനോടൈപ്പ് പ്രകടമായി കാണപ്പെടണമെന്നില്ല. ഒന്നോർക്കണം, പച്ചനിറത്തിലെ വിത്തുകളെ പോലെ ഭൗതികമായി പ്രകടിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഈ വിവരങ്ങളെ ഒരു പുന്നറ്റ് ചതുരം ഉപയോഗിച്ചും നമുക്ക് കാണിക്കാൻ കഴിയും. അതേക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ നിന്ന് വിവിധ പയർച്ചെടികളുടെ സങ്കരങ്ങളിൽ കാണപ്പെടുന്ന ഫീനോടൈപ്പുകൾ നിങ്ങൾക്ക് എങ്ങനെ നിരീക്ഷിക്കാമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഗ്രിഗർ മെൻഡൽ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ ജീനുകൾ ആർജിക്കുന്നു എന്നും അല്ലാതെ രണ്ടും കൂട്ടിക്കലർത്തിയല്ല എന്നുമാണ്. അതുപോലെ ഗുപ്ത സ്വഭാവം കാണിക്കുന്ന ജീനുകൾ ഒരു വ്യക്തിയിൽ പ്രകടമായി കാണാൻ കഴിയില്ലെങ്കിലും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാമെന്നും പച്ച നിറത്തിലെ പയർച്ചെടികളിൽ കണ്ടതുപോലെ അവ പിന്നീട് പ്രകടമാക്കപ്പെടാമെന്നും അദ്ദേഹം കണ്ടെത്തി.